ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി അയില വെച്ചുകൊണ്ടുള്ളൊരു മസാല റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലോട്ട് പോയാലോ. ഇതിനായിട്ട് ഞാൻ അയില, ഇതുപോലെ തന്നെ സാധാ മീൻ വറുക്കുന്നത് പോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞൾ ഒരു ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് മസാല പുരട്ടി വെച്ചതാണ്. അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയൊക്കെ തേച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ മീനിൽ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയുടെ അളവ് നമുക്ക് എത്രത്തോളം മസാല വേണോ അതിനനുസരിച്ച് സവാള എടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വാടി വരുന്നവരെ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മസാലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, മീൻ പൊള്ളിച്ചതെന്നൊക്കെ പറയില്ലേ, അതിന് പകരം ഇല ഇല്ലെങ്കിൽ ഇതുപോലെ പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വാടി വരണം കേട്ടോ നമ്മളുടെ സവാളയൊക്കെ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഞാൻ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരൊന്ന് വഴറ്റിക്കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകട്ടെ. അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മസാലയ്ക്ക്. അപ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ നമുക്കൊന്നൊരു 5 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് തക്കാളി. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി ഉടച്ച് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂണോളം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം വെള്ളം ചേർക്കേണ്ട, നമ്മുടെ ഈ മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ മസാല നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ലൂസാക്കി എടുക്കണം, എന്നാലേ നമ്മളെ മീനിലൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇത് കൂടുതൽ ചേർക്കണം, എന്നാലാണ് നമ്മൾ ഫിഷ് മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത നമ്മളുടെ അയില വെച്ച് കൊടുക്കാം. ഏത് മീനും നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ അയിലൊക്കെ വെച്ചിട്ട് നമ്മളെ മസാല കൊണ്ട് നന്നായി പൊതിഞ്ഞെടുക്കണം. ഈ മസാലയൊക്കെ നന്നായിട്ട് മീനിൻ്റെ മുകളിൽ വരത്തക്ക വിധത്തിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനിലെല്ലാം മസാല നന്നായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് അടുപ്പിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ അടിപൊളി ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്.